ഹായ് എല്ലാവർക്കും, ഓർ ടേസ്റ്റ് ബഡ്സിൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ പേര് അഞ്ചുരുളി എന്നാണ്. അതായത് ഇടുക്കിയിലെ അയ്യപ്പൻ കോവിലിനടുത്തുള്ള സ്ഥലമാണ് അഞ്ചുരുളി. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാന് നമ്മുടെ സ്വന്തം വണ്ടി വരാം. പിന്നെ KSRTC നിങ്ങൾ ടൈം നോക്കാമെങ്കിൽ KSRTC ബുക്ക് ചെയ്ത് KSRTC ബസ്സുകളും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഒരു KSRTC ബസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു, അതിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പം നമുക്ക് ഇവിടെ വന്ന് അഞ്ചുരുളി ഭാഗത്തേക്ക് ഇറങ്ങുന്നതിന് ടിക്കറ്റ് ഒന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാണ്. പിന്നെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനൊക്കെയുള്ളൂ പേയ്മെൻറ്റ്. അപ്പോൾ ഈ അഞ്ചുരുളി എന്ന സ്ഥലത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് അഞ്ച് ഉരുളി കമത്തി വെച്ച പോലെ നമുക്ക് തോന്നുന്ന അഞ്ച് ജലാശയങ്ങളുണ്ട്. അപ്പോൾ ഈ ജലാശയങ്ങൾ നമുക്ക് ശരിക്കും ഇത് ദൃശ്യമാകുന്നത് വേനൽക്കാലത്ത് മാത്രമാണ്. മഴക്കാലത്ത് ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കും. ഈ ഭാഗത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല ആ സമയത്ത്. ഇത് KCB അണ്ടറിലുള്ളത് ഒരു പ്രദേശമാണ്. പിന്നെ മാത്രമല്ല ഇവിടെ ഈ ഇതെന്ന് പറഞ്ഞാൽ അഞ്ചുരുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഒരു വൃഷ്ടി പ്രദേശവും കൂടാണ്. അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് അറിയാമല്ലോ നമുക്ക് നന്നായിട്ട് ഇവിടെ വെള്ളം നിറഞ്ഞു കയറും. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. വേനൽക്കാലത്ത് മാത്രമേ ഉള്ളൂ പ്രവേശനം. വേനൽക്കാലത്ത് വരുവാണെങ്കിൽ അഞ്ച് ഉരുളി കമ്പത്തി വെച്ച പോലെ അഞ്ച് ജലാശയങ്ങൾ നമുക്കിവിടെ ദൃശ്യമാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു ആകർഷണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ടണലുണ്ട്. 1974 അതിൻ്റെ പണി ആരംഭിച്ച് 1980 January 30 ഉദ്ഘാടനം ചെയ്ത ഒറ്റ പാറയിൽ നിർമ്മിച്ച ഒരു ടണലാണ് ഇവിടുത്തെ ആകർഷണം. മഴക്കാലത്ത് അത് അവിടം വരെ വെള്ളം, അതിൻ്റെ ടണലിൻ്റെ മുഖം വരെ വെള്ളം വരുന്നതിനാൽ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ വേനൽക്കാലത്താകുമ്പം ആ ടണലിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ് നിങ്ങളീ കാണുന്നത്. ടണലിൽ നിന്ന് വെള്ളം വന്ന് നമ്മുടെ ഈ അഞ്ചുരുളിയിലോട്ട് പതിക്കുന്നത്. ഇതൊരു നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. ഇപ്പോൾ ഈ വേനൽക്കാല സമയങ്ങളിൽ വന്നാൽ നമുക്കിത് ആ ടണലിനകത്ത് അല്പസമയം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ആ ടണലിൻ്റെ ഉള്ളിലോട്ട് കയറാനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് പേരൊക്കെ കയറുന്നുണ്ട് അകത്തോട്ട്. പിന്നെ കുറച്ച് പേരൊക്കെ വെളിയിൽ നിന്നുള്ള ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ടണൽ വന്നിട്ട് ഒറ്റ പാറയിൽ നിർമ്മിച്ചതാണ്. മനുഷ്യർ, അതായത് മനുഷ്യ നിർമ്മിതമാണ്, യന്ത്രങ്ങൾ അങ്ങനെയൊന്നുമല്ല, മനുഷ്യ നിർമ്മിതമാണ്. അത് മാത്രമല്ല ഈ ടണലിൻ്റെ നീളം എന്ന് പറയുന്നത് 5.5 മീറ്ററാണ്. അപ്പോൾ ഇത് ഇരട്ടയാറിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ടണലാണ്. ഇതും KCB അണ്ടറിലുള്ള ടണലാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ടണലിനകത്ത് പ്രവേശിക്കേണ്ട ഇരുട്ടാണ്. പിന്നെ മൊബൈലിന് റേഞ്ച് ഇല്ല, പാമ്പുകളുണ്ടാവും, കുഴിയുണ്ടാവും, പാറകൾ ഇളകി വീഴാനൊക്കെ സാധ്യതയുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ചിലർ കുറച്ച് ദൂരം കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന കാണുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ അറ്റം വരെ ടണലിൻ്റെ പുറത്ത് നിന്ന് അത് എടുത്തുള്ളൂ. കുറച്ച് പേര് ടണലിൻ്റെ ആ വാതിലിൻ്റെ അവിടെ ടണലായ എന്താണ് എൻട്രൻസിൻ്റെ അവിടെ ആ മുഖം വരെ കയറി പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ടണലിലോട്ട് പോകുന്ന വഴിക്ക് തെന്നി പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴുകി കിടക്കുന്നതുകൊണ്ട് തെന്നാന് ഉള്ള സാധ്യതയുണ്ട്. അപ്പം വരുമ്പോൾ സൂക്ഷിക്കുക, പിള്ളേരെയും കൊണ്ട് വരുമ്പോഴും ശ്രദ്ധിക്കുക. പക്ഷെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. അപ്പം നമുക്ക് ടണലിലോട്ടൊന്ന് പോകാം, അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം.
ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ ഒത്തിരി പേര് ഞങ്ങളുടെ മുമ്പിൽ തന്നെ വലിയവരും കുട്ടികളടക്കം ഒത്തിരി പേര് തെന്നു വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുക, തന്നെ നല്ല സദ്യയുണ്ട്, സൂക്ഷിക്കുക, കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവർക്കും ഈ കാഴ്ചകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇടുക്കി വരുന്നവർക്കൊക്കെ സന്ദർശിക്കാൻ പറ്റിയ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ കൂടുതൽ വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.